മുൻ എം പി എന്ന നിലയിലുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ പെൻഷനും മന്ത്രി കെ രാധാകൃഷ്ണന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിലുള്ള ശമ്പളവും വാങ്ങി സസുഖം വാഴുന്ന ഏ സമ്പത്തിനെ പോലെയുള്ള മഹാൻ കേന്ദ്ര കേന്ദ്രസർക്കാരിൻ്റെ ചെകിട്ടത്തടി സർക്കാർ ഖജനാവിലെ നോട്ടുകെട്ടുകൾ പിതൃധനം എന്ന മട്ടിൽ ചെലവാക്കുന്ന രാഷ്ട്രീയ ഭിക്ഷാന്തികൾക്കാണ് നരേന്ദ്രമോദിയുടെ പിടി വീണിരിക്കുന്നു മുൻ എം എന്ന നിലയിൽ ലക്ഷക്കണക്കിന് രൂപ പെൻഷൻ വാങ്ങുന്ന മറ്റു ചിലരും കോടികൾ ശമ്പളം വാങ്ങുന്നുണ്ട് എം ആയിരുന്ന പലരും പിന്നീട് സംസ്ഥാന മന്ത്രിമാർ വരെയായി അവർ മന്ത്രി എന്ന നിലയിലുള്ള ശമ്പളവും പെൻഷനും വാങ്ങുന്നുണ്ട് ശമ്പളവും പെൻഷനും ചേർത്ത് ഒരു കൊട്ട നിറച്ചാണ് ഇത്തരക്കാർ വാങ്ങിക്കൊണ്ടു പോകുന്നത് ജനപ്രതിനിധികൾക്ക് ഇനി ഒരൊറ്റ പെൻഷൻ മാത്രം അനുവദിക്കൂ എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റു ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കും കൂടിയുള്ള ചുമതലകൾ വഹിക്കുന്ന മുൻ എം പിമാർക്കും പെൻഷന് അർഹതയുണ്ടായിരിക്കില്ല പാർലമെന്റ് സംയുക്ത സമിതിയാണ് വിജ്ഞാപനം ഇറക്കിയത് സംസ്ഥാന സർക്കാർ മന്ത്രി പദവി വഹിക്കുന്ന മുൻ എം പിമാർക്കും പെൻഷന് അർഹതയുണ്ടായിരിക്കില്ല കേന്ദ്ര സർക്കാരിൻ്റെ നിർണായകമായ തീരുമാനത്തെ രാജ്യം കൈയടിച്ചാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് പുതിയ തീരുമാനം പ്രകാരം പ്രതിവർഷം കോടികളാണ് ശതകോടികളാണ് സർക്കാർ ഖജനാവിന് ലാഭം നേടിക്കൊടുക്കുന്നത് മറ്റ് ആനുകൂല്യങ്ങൾ വാങ്ങുന്നില്ല എന്ന സത്യവാങ്മൂലം എഴുതി നൽകിയാൽ മാത്രമേ എം പിമാർക്ക് പെൻഷൻ അർഹത ഉണ്ടായിരിക്കുകയുള്ളു ആറ്റിങ്ങൽ ദയനീയമായി തോറ്റ എം പി എ സമ്പത്തിന് സർക്കാർ കേരള ഹൗസിൽ പ്രത്യേക പദവി സൃഷ്ടിച്ച് ആശ്രിത നിയമനം നൽകിയിരുന്നു ഇതിലൂടെ കോടികളാണ് കേരളത്തിലെ സർക്കാർ ഖജനാവിന് നഷ്ടമായത് പുതിയ നിയമം നടപ്പിലാക്കുന്നതോടുകൂടി ഇത്തരം അനധികൃത നിയമനങ്ങൾ തടയാൻ കഴിയും ഡൽഹിയിൽ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായി പ്രവർത്തിച്ച എ സമ്പത്തിന് വേണ്ടി ചിലവാക്കിയത് ഏഴ് കോടി രൂപയാണ് ശമ്പളം യാത്രാബത്ത പേഴ്സണൽ സ്റ്റാഫ് തുടങ്ങിയ ഇനങ്ങളിലാണ് രണ്ടു കൊല്ലമായി ഇത്രയും തുക ഖജനാവിൽ നിന്ന് ചെലവാക്കിയത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ വച്ച ബജറ്റ് രേഖകളിൽ നിന്നാണ് സർക്കാർ പുറത്തുവിടാൻ മടിച്ച ആ വിവരം പുറത്തുവന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റ നേതാവിന്റെ പുനരധിവാസത്തിന് വേണ്ടി ഇത്രയും വലിയ തുക ചെലവഴിച്ച ചരിത്രം സംസ്ഥാനത്തിന് തന്നെ ആദ്യമായിട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷം മൂന്ന് ദശാംശം എട്ട് അഞ്ച് കോടി രൂപ ചിലവാക്കിയപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തിൽ മൂന്ന് ദശാംശം നാല് ഒന്ന് കോടി രൂപയാണ് ചിലവാക്കിയത് സമ്പത്തിൻ്റെ ശമ്പളം യാത്രാബത്ത ഓഫീസ് ചിലവ് വാഹനം മെഡിക്കൽ റീഇൻവെസ്റ്റ്മെൻറ്റ് എന്നിവയ്ക്ക് പുറമേ ദിവസവേതനക്കാർ ഉൾപ്പെടെയുള്ള പേഴ്സണൽ സ്റ്റാഫിന്റെ വേതനം യാത്രാബത്ത എന്നിവയെല്ലാം ചേർത്താണ് പൊതുഖജനാവിൽ നിന്ന് ഏഴ് ദശാംശം രണ്ടേ ആറ് കോടി രൂപ ചെലവിട്ടത് സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാനം നട്ടം തിരിയുന്നതിനിടയിലാണ് ഇത്രയും തുക ചിലവഴിക്കപ്പെട്ടത് ഡൽഹി ചുമതല ഒഴിഞ്ഞ സമ്പത്തിപ്പോൾ മന്ത്രി കെ രാധാകൃഷ്ണന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഇത്രയും പണം ചെലവാക്കിയത് കൊണ്ട് സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുള്ളൂ എന്ന ചോദ്യമാണ് ഉയരുന്നത് കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഏകോപനമായിരുന്നു ക്യാബിനറ്റ് റാങ്കിൽ ഉണ്ടായിരുന്ന സമ്പത്തിൻ്റെ മുഖ്യ ചുമതല ഇതിന് ഡൽഹിയിൽ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിപുലമായ സംവിധാനം ഉള്ളപ്പോഴായിരുന്നു സമ്പത്തിന്റെ വേറെ നിയമനം ഏകോപനത്തിന്റെ കാര്യത്തിൽ സമ്പത്ത് എന്ത് ചെയ്തു എന്ന ചോദ്യവും ഇവിടെ ബാക്കിയാണ് ഏകോപനം ഏറ്റവും ആവശ്യകരമായിരുന്ന കോവിഡ് കാലത്ത് സമ്പത്ത് ഡൽഹിയിൽ പോലും ഉണ്ടായിരുന്നില്ല കണക്കുകൾ പുറത്തുവന്നതോടുകൂടി നിയമനം പാഴ്ചെലവാണെന്നുള്ള വിമർശനവും ഉയർന്നുവന്നു ഇതിനുശേഷം മന്ത്രി കെ രാധാകൃഷ്ണന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഏ സമ്പത്തിനെ നിയമിച്ചു സ്പീക്കർ മന്ത്രി എന്ന നിലകളിൽ തിളങ്ങിയ രാധാകൃഷ്ണനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് സമ്പത്തിനെ കൊണ്ടുവന്നത് എന്നാണ് ആരോപണം ഉയർന്നത് ആറ്റിങ്ങിൽ എം പി ആയിരുന്ന സമ്പത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടിന് യു ഡി എഫിൻ്റെ അടൂർ പ്രകാശിനോട് പരാജയപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ ലോക്സഭാ മുൻ എംപിമാർക്ക് പെൻഷൻ ലഭിക്കുന്ന വ്യവസ്ഥകൾ കർശനമാക്കിയത് വ്യക്തമായ തീരുമാനത്തോടു കൂടി തന്നെയാണ് മുൻ എംപിമാർക്ക് മറ്റ് ജനപ്രതിനിധികളുടെ പദവിയോ സർക്കാർ പദവികൾ വഹിച്ചതിന്റെ ശമ്പളവും ആനുകൂല്യങ്ങളും കൈപ്പറ്റി ഒപ്പം എം പി പെൻഷനും വാങ്ങാൻ ഇനി കഴിയില്ല പുതുക്കിയ വ്യവസ്ഥകളും അപേക്ഷാ രീതിയും ഉൾപ്പെടെ വിജ്ഞാപനം ചെയ്തു കഴിഞ്ഞു രാജ്യസഭയിലോ ലോക്സഭയിലോ എം പി ആയിരുന്നതിന് ശേഷം രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ ആയവർക്ക് മുൻ എംപി എന്ന നിലയിൽ ഇനിമേലിൽ പെൻഷൻ അർഹതയില്ല പാർലമെൻറ്റ് അംഗമായതിനു ശേഷം എം എൽ എ ആകുന്നവർക്കും മുൻ എം പി എന്ന നിലയിൽ പെൻഷൻ ലഭ്യമാകില്ല കേരളത്തിൽ ഉൾപ്പെടെയുള്ള മുൻ എം പിമാർ നിലവിൽ സംസ്ഥാന എം എൽ എമാരായിരിക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ എം എൽ എ മാർ ആകുന്നവർക്കും മുൻ എം പി എന്ന നിലയിൽ പെൻഷന് അർഹതയില്ല എന്നുള്ളതാണ് ഇനിയുള്ള നിയമം എം പി ആയ ആദ്യ ടേം പൂർത്തിയാക്കുന്നവർക്ക് ഇരുപത്തി അയ്യായിരം രൂപയാണ് പ്രതിമാസ പെൻഷൻ ഇതിൽ അഞ്ച് വർഷം പൂർത്തിയാക്കണം എന്നില്ല ഉപതെരഞ്ഞെടുപ്പുകളിലൂടെയും മറ്റും ഒന്നോ രണ്ടോ മൂന്നോ നാലോ വർഷത്തേക്ക് എം പി ആകുന്നവർക്കും ആദ്യ ടേം തന്നെ കണക്കാക്കി പ്രതിമാസം ഇരുപത്തി രൂപ പെൻഷൻ ലഭ്യമാകും ആദ്യ ടേമിന് ശേഷമുള്ള ഓരോ വർഷത്തിനും രണ്ടായിരം രൂപ വീതം കണക്കാക്കിയാണ് പ്രതിമാസ പെൻഷൻ ഇതനുസരിച്ച് ആദ്യ കാലാവധി പൂർത്തിയാക്കിയ ഒരു എം പിക്ക് തുടർന്ന് ഒരു വർഷം കൂടി മാത്രം എം പി സ്ഥാനത്ത് തുടർന്നുള്ളൂ എങ്കിലും പ്രതിമാസം ഇരുപത്തി രൂപയ്ക്കൊപ്പം രണ്ടായിരം രൂപ പെൻഷനായും ലഭിക്കും ഇനി മുതൽ പെൻഷന് നൽകുന്ന അപേക്ഷയിൽ മുൻ എം പിമാർ കേന്ദ്ര സംസ്ഥാന സർക്കാർ പദവികൾ വഹിക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കണം സർക്കാർ പദവികൾക്ക് പുറമേ തദ്ദേശ സഹകരണ സ്ഥാപനങ്ങളിലും പ്രതിഫലം പറ്റുന്ന പദവികൾ വഹിക്കുന്ന മുൻ എം പിമാർക്കും പെൻഷൻ ലഭ്യമാകില്ല മുൻ എം പി ആയിട്ടുള്ള കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷം സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി കെ ടി ഡി സി അടക്കമുള്ള വിവിധ കോർപ്പറേഷനുകളുടെ തലപ്പത്ത് വരുന്നവർക്കും ഈ വ്യവസ്ഥ ബാധകമാകും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തദ്ദേശ സഹകരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പെൻഷൻ വാങ്ങുന്നവർക്കും മുൻ എം എൽ പെൻഷൻ ഇനി ലഭ്യമാകില്ല മരിച്ചുപോയ എം പിമാരുടെ ജീവിത പങ്കാളികൾക്കുള്ള പെൻഷൻ വ്യവസ്ഥകളും കർശനമാക്കിയിട്ടുണ്ട് മുൻ എംപിയുടെ മരണശേഷം പെൻഷൻ ലഭിക്കുന്ന ജീവിത പങ്കാളി പിന്നീട് എം പി ആയാൽ ഭർത്താവിന്റെ പേരിൽ ലഭിച്ചിരുന്ന പെൻഷനും നിർത്തലാകും പാർലമെന്റിന്റെ സംയുക്ത സമിതി കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തിയതിനു ശേഷം ലോക്സഭാ സ്പീക്കറുടെയും ഉപരാഷ്ട്രപതിയുടെയും അനുമതിയോടുകൂടിയാണ് പുതിയ നിർദ്ദേശം പുറത്തിറക്കിയത് മുൻ എം പിമാർക്ക് പെൻഷനായി രാജ്യസഭയിലോ ലോക്സഭയിലോ സെക്രട്ടറി ജനറൽമാർക്ക് അപേക്ഷ നൽകേണ്ടത് വ്യക്തി വിവരങ്ങൾ എം പി ആയിരുന്ന കാലയളവ് എന്നിവ നൽകിയ ശേഷമാണ് മറ്റ് പദവികൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പാർലമെന്റ് അംഗങ്ങൾക്ക് നൽകേണ്ടത് എം പിമാരുടെ ശമ്പളം അൻപതിനായിരം രൂപയിൽ നിന്ന് ഒരു ലക്ഷം രൂപയാക്കിയതിലുള്ള ശുപാർശ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചിരുന്നു സംയുക്ത പാർലമെന്ററി സമിതിയാണ് ശമ്പള വർധനയ്ക്കുള്ള ശുപാർശ സമർപ്പിച്ചത് അലവൻസുകൾ ഉൾപ്പെടെ പ്രതിമാസം രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ ലഭ്യമാകും നിലവിലിത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ശമ്പളത്തിനൊപ്പം മുൻ പെൻഷൻ തുക മുപ്പത്തി രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട് തലസ്ഥാന നഗരത്തിലെ സൗജന്യ താമസം മൂന്ന് ലാൻഡ് ഫോണ് രണ്ട് മൊബൈൽ ഫോണ് ഒരു ലാൻഡ് ലൈൻ എന്നിവയിൽ ഒരു വർഷം ലക്ഷം ലോക്കൽ കോൾ ഫ്രീ സൗജന്യ ബ്രോഡ്ബാൻഡ് കണക്ഷൻ വർഷം മുപ്പത്തിനാല് യാത്രാവിമാനങ്ങൾക്ക് റീഇൻവെസ്റ്റ്മെന്റ് സൗജന്യ ട്രെയിൻ യാത്ര നാല് ലക്ഷം വാഹന വായ്പ വെള്ളം മറ്റ് സൗജന്യങ്ങൾ അതുപോലെ തന്നെ ലക്ഷം യൂണിറ്റ് വൈദ്യുതി സൗജന്യം എന്നിവ ആനുകൂല്യങ്ങളായി ലഭ്യമാകുന്നതാണ് അതേസമയം കേരളത്തിൽ നിയമസഭാംഗമാകുന്നവർക്ക് ശമ്പളവും അലവൻസും അടക്കം പ്രതിമാസം മുപ്പത്തി രൂപ ലഭിക്കും ഇതിനു പുറമെ പന്ത്രണ്ടായിരത്തി രൂപ ശമ്പളത്തിൽ രണ്ട് പേരെ താൽക്കാലികമായി നിയമിക്കാൻ കഴിയും അതുപോലെ തന്നെ എം എൽ എ ആയതിനു ശേഷം പരാജയപ്പെട്ടാൽ അടുത്ത മാസം മുതൽ പെൻഷനും ലഭ്യമാകും നിയമസഭ കൂടുമ്പോഴും നിയമസഭാ കമ്മിറ്റികളിൽ പങ്കെടുക്കുമ്പോഴും കേരളത്തിനകത്ത് എഴുന്നൂറ്റി അൻപത് രൂപയും കേരളത്തിന് പുറത്ത് തൊള്ളായിരം രൂപയും എം എൽ എ മാർക്കും കുടുംബത്തിനും ആവശ്യാനുസരണം യാത്രാ ആനുകൂല്യങ്ങളും ലഭ്യമാക്കും റോഡ് യാത്രയ്ക്ക് ഒരു കിലോമീറ്ററിന് കേരളത്തിനകത്ത് ഏഴ് രൂപയും കേരളത്തിന് പുറത്ത് ആറ് രൂപയുമാണ് റെയിൽവേ യാത്രകൾക്ക് കിലോമീറ്റർ ഇരുപത്തി അഞ്ച് പൈസ പ്രതിവർഷം രണ്ട് ലക്ഷം രൂപയുടെ യാത്രാ കൂപ്പൺ റെയിൽവേയുടെ ഏത് ക്ലാസ്സിലും എം എൽ എമാരുടെ ഭാര്യ ഭർത്താവ് മറ്റൊരു സഹായി എന്നിവർക്ക് സൗജന്യ യാത്ര കെ എസ് ആർ ടി സി ജലഗതാഗത വാഹനങ്ങൾ എന്നിവയിൽ സൗജന്യ യാത്ര എന്നിവയും ലഭ്യമാകും അഞ്ച് ലക്ഷം രൂപയുടെ പലിശരഹിത വാഹന വായ്പ പത്ത് ലക്ഷം രൂപയുടെ നാല് ശതമാനം പലിശ നിരക്കുള്ള ഭവന വായ്പ പ്രതിവർഷം പതിനയ്യായിരം രൂപയുടെ പുസ്തകങ്ങൾ എന്നിവയും ലഭ്യമാകും രണ്ട് വർഷത്തിൽ താഴെ എം എൽ എ ആയിരിക്കുന്നവർക്ക് ആറായിരം രൂപ പെൻഷനും ലഭ്യമാകും അഞ്ച് വർഷം പതിനായിരം രൂപയും അഞ്ചു വർഷത്തിനും മുകളിൽ ഓരോ വർഷത്തിനും എഴുന്നൂറ്റി രൂപ അധികമായി ലഭ്യമാകും എഴുപത് വയസ്സ് കഴിഞ്ഞാൽ പെൻഷനോടൊപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൂടുതൽ ലഭ്യമാകും എൺപത് കഴിഞ്ഞവർക്ക് മൂവായിരം രൂപ തൊണ്ണൂറ് കഴിഞ്ഞവർക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആനുകൂല്യങ്ങൾ ലഭ്യമാകും മുൻ എം എൽ എമാരുടെ പരമാവധി പെൻഷൻ തുക മുപ്പത്തി അയ്യായിരം രൂപയാണ് പ്രതിവർഷം അൻപതിനായിരം രൂപയുടെ റെയിൽവേ ഇന്ധന കൂപ്പൺ കെ എസ് ആർ ടി സി സൗജന്യ യാത്ര മെഡിക്കൽ ആനുകൂല്യങ്ങൾ എന്നിവയും ലഭ്യമാകും ഇത്തരത്തിൽ മുൻ ജനപ്രതിയാകുന്നവർക്ക് ഭാഗ്യക്കുറി അടിച്ചമട്ടാണ് നരേന്ദ്രമോദിയുടെ തീരുമാനം അനുകരിക്കാൻ പക്ഷേ പിണറായി വിജയൻ തയ്യാറല്ല എം എൽ എ ആയവർക്ക് പിന്നീട് പ്രതിഫലം കിട്ടുന്ന പദവികൾ വഹിച്ചാൽ അവരെ തൊടാൻ പേടിയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്